ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജാക്ക് വ്ലോഗ്സ്. ഞാനിപ്പോ നിൽക്കുന്നുണ്ടല്ലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാറാണ്. മൂന്നാർ നമ്മൾ ഒരു അടിപൊളി ഒരു ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. ഇത് ആക്ച്വലി ഒരു പെയ്ഡ് റിവ്യൂ അങ്ങനത്തെ സംഭവമൊന്നുമല്ല. കുറേ നാൾ വീട്ടിലിരുന്ന് ബോറടിച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ഹൈ റേഞ്ച് വരെ ഒന്ന് കറങ്ങി തിരിച്ചു വരാമെന്ന് വെച്ചു. നമ്മളിന്ന് അടിപൊളി ഒരു റിസോർട്ടിലേക്കാണ് പോകുന്നത്. അതിൻ്റെ കാഴ്ചയിലേക്ക് നമുക്ക് അങ്ങ് പോവാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ മൂന്നാർ പോയിലെത്തി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു 10 മീറ്റർ കഴിയാൻ നേരത്ത് തന്നെ ലെഫ്റ്റിലേക്ക് ഒരു റോഡുണ്ട്. ആ റോഡിൽ കയറി നേരെ വെച്ച് വിട്ടാൽ ഏകദേശം ഒരു 12 കിലോമീറ്റർ. ഗ്ലാസ്സൊക്കെ തുറന്നിട്ടാണ്, എ സിയുടെ ടെമ്പറേച്ചറിനേക്കാളും താഴെ പുറത്ത് ടെമ്പറേച്ചറായിരിക്കും. ശരിക്കും ഞങ്ങൾ മൂന്ന് അടിമാലിയൊക്കെ എത്തിയ സമയത്ത് 33-34 ഡിഗ്രി ഒക്കെയാണ് പുറത്ത് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 22 ഡിഗ്രി ആയിട്ടുണ്ട്. സമയം വന്നിട്ട് 2 മണിയാണ്, ഏകദേശം ഒരു 1:55 ഇവിടെ ഒരു കട പോലും കാണുന്നില്ല, ഒരു വീടും വേറെ ഒന്നും കാണുന്നില്ല. എന്നാലും എപ്പോഴും ഒരു പള്ളി ഉണ്ടാവും അവിടെ, അമ്പലം കണ്ടായിരുന്നു. വർഗീയത പാടില്ല, ഞാൻ വർഗീയത. നമ്മളിപ്പോൾ ഉള്ളത് എലിക്സർ ഹിൽസിലാണ്, മൂന്നാറുള്ള എലിക്സർ ഹിൽസിലാണ്. ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ നമ്മുടെ അച്ഛനും പൊന്നിക്കുട്ടിയും ഉണ്ട്. ഇവിടെ എൻട്രൻസിൽ നിന്ന് ഇത്രയും നമുക്ക് നടക്കണം, ഇവിടെ നിന്ന് തന്നെ അതിൻ്റെ ഫുൾ ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ എത്തിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ വേറൊന്നിനും സമയം കളഞ്ഞില്ല, പുറത്തുനിന്ന് സമയം കളഞ്ഞില്ല. നേരെ വണ്ടി എടുത്തുകൊണ്ട് പാർക്ക് ചെയ്തു, പിന്നെ നമ്മൾ നേരെ നമ്മുടെ റിസപ്ഷനിലേക്ക് അങ്ങ് കയറി. നോക്കിയപ്പോഴാണെങ്കിലും ഒരു ഹെവി ഒരു പടവണ്ടാരം പിയാനോ അവിടെ ഇരിക്കുന്നു. എന്തായാലും പിയാനോ കണ്ടതല്ലേ സംഭവം എന്താണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ അടുത്തേക്ക് ചെന്ന്. നമുക്കിതിനെക്കുറിച്ച് വലിയ പിടിയൊന്നും ഇല്ലെങ്കിലും ഒന്ന് കൈ കൊണ്ട് തലോടി വിട്ടു. കൂടുതൽ തലോടി ഇരുന്നെങ്കിൽ അവർ നമ്മളെ കൊണ്ട് ബാക്കി യൂഹിക്കാമല്ലോ. പിന്നെ ചുന്ന ഒന്ന് ചുറ്റിക്കറങ്ങി നമ്മൾ നേരെ നമ്മുടെ ബാക്കി പരിപാടികളിലേക്ക്. എഴുത്തുകൂത്തും കാര്യങ്ങളൊക്കെ നടത്തി നമ്മുടെ റൂമിൻ്റെ കീ വാങ്ങി നേരെ നമ്മുടെ ആ റൂമിലേക്ക് പോവാണ്. റൂമിലേക്ക് പോകുന്ന ആ വഴിയും നല്ല അടിപൊളിയാണ്, നല്ല ഭംഗിയുള്ള കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ. ഇങ്ങനെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഈ പോസ്റ്റ് വെഡിങ് ഷൂട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു എന്താ പറയുക, ആ അങ്ങനത്തെ ഒരു വൈബാണ് അവിടെ. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിൻ്റെ വാതൽ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ടേബിളിൽ നമുക്ക് വേണമെങ്കിൽ ചായ ഉണ്ടാക്കി കുടിക്കാനും കാര്യങ്ങൾക്കും ഉള്ളൊരു സെറ്റപ്പുണ്ട്. നമ്മുടെ റൂമിൻ്റെ സൈഡിലെ ബാൽക്കണിയിൽ നിന്നും പൂൾ വ്യൂ ഉണ്ട്, നമുക്ക് പൂൾ വ്യൂ ഉണ്ട്, അതേപോലെ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു വ്യൂ ഉണ്ട്. ശരിക്കും ഈ റിസോർട്ട് നിൽക്കുന്നതിൻ്റെ മെയിൻ ഭംഗിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് രാവിലെ നമ്മൾ കേൾക്കുന്ന, രാവിലെ തന്നെ എപ്പോഴാണെങ്കിലും ബാൽക്കണി ഞാനിപ്പോൾ തുറന്ന് കാണിച്ചു തരാം. തുറക്കുമ്പോൾ ഉള്ള കിളികളുടെ ശബ്ദവും ഈ ഫോറസ്റ്റ് വ്യൂ. ഇതാണ് നമ്മുടെ സ്യൂട്ട് റൂമിൻ്റെ ഫസ്റ്റ് റൂം. ഇതൊരു ലിവിങ് ഏരിയ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ പൊന്നിക്കുട്ടി എന്തോ പറയുന്നുണ്ട്, എന്താ പൊന്നിക്കുട്ടി? ആ ഈ പൊന്നിക്കുട്ടിക്കുണ്ടല്ലോ ഇവിടെ ഒരു അങ്കിള് റിസപ്ഷനിൽ ചിപ്സൊക്കെ കൊണ്ട് കൊടുത്തു. നമ്മുടെ അടുത്ത റൂം ജക്കൂസി സൂട്ടാണ്. പിന്നെ എന്തായാലും ഞാൻ നമ്മുടെ ബാൽക്കണി ഒന്ന് കാണിച്ചു തരാം. ബാൽക്കണി ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു ഫോറസ്റ്റ് വ്യൂ ആണ്, കണ്ടോ, ഫോറസ്റ്റ് വ്യൂ ആണ് നമുക്കുള്ളത്. പ്ലസ് സൈഡിൽ നമ്മുടെ നേരത്തെ കാണിച്ച പൂളിൻ്റെ ആ ഒരു വ്യൂ. എനിക്ക് തോന്നുന്നു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇപ്പോൾ തന്നെ കിളികളുടെ ശബ്ദവും അതേപോലെ ഒരു അരുവി ഉണ്ട്, അടുത്തൊരു അരുവി ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാം കൊണ്ടും ഈവനിങ് ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഒരു നമ്മളൊരു ഹണിമൂൺ മൂഡിൽ വരുവാണെങ്കിൽ സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇൻകേസ് നമുക്കൊരു കാൻഡിൽ ലൈറ്റ് ഡിന്നറോ എന്തെങ്കിലും വേണമെങ്കിൽ ഇത് ആ ഈ കണ്ടോ ഈ സംഭവത്തിനകത്ത് അവർ സെറ്റ് ചെയ്യും. പക്ഷേ അത് നമ്മൾ നേരത്തെ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ വിളിച്ച് പറയണം, എന്നാലേ അവൾക്ക് അത് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് നമ്മുടെ റൂമിൻ്റെ ബാക്കി കാര്യങ്ങൾ കാണാം. സോ ഇതാണ് നമ്മുടെ ബാൽക്കണി സെറ്റപ്പ് കേട്ടോ. നമുക്ക് ഇവിടെ വന്നിട്ട് രാവിലെ ചായ കുടിക്കാം. ബൈ ദ വേ ഇത് മാർച്ച് മാസമായത് കാരണം അത്ര വലിയ തണുപ്പെന്നൊന്നും പറയാനില്ല. ഇപ്പോൾ അറൗണ്ട് ഒരു 20-22-23 അത്രയൊക്കെ തന്നെയാണ്. സോ ഇതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം അടിപൊളി സെറ്റപ്പ്. ഫുള്ള് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, ഈ റിസോർട്ടിനകത്ത് ഫുള്ളൊരു തടി കൊണ്ടുള്ള എല്ലാ പരിപാടികളും ഭയങ്കര കൂടുതലാണ്. എല്ലാം ഒരു തടിയുടെ ഫുൾ പരിപാടി. ഇവിടെ ടി വി ഉണ്ട്. ഹലോ ഹലോ, എന്താ പരിപാടി? ഫുഡ് ഓർഡർ ചെയ്തോ?
ഫുഡ് ഇപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. ശരിക്കും നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 3 മണി കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പം വരുന്ന വഴി ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടില്ല. ഫുഡ് ഇവിടെ നിന്ന് തന്നെ ഓർഡർ ചെയ്യാം. ഇവിടെ ഒരു ഇൻ ഹൗസ് റെസ്റ്റോറൻറ്റ് അറൗണ്ട് 11 o'clock വരെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനിയാണ് നമ്മുടെ ബാത്റൂം. ഒരു വളരെ സ്പേഷ്യസ് ആയിട്ടൊരു ബാത്റൂം സെറ്റപ്പാണ് കേട്ടോ അവർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ടോയ്ലറ്റ് അതേപോലെ തന്നെ ഷവറിനൊരു സെപ്പറേറ്റ് ഏരിയ. ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം. ഇവിടെ വന്നതിൻ്റെ ഈ റൂം തന്നെ ബുക്ക് ചെയ്ത മെയിൻ സംഭവം എന്തായാലും അത് നോക്കുന്നത് കഴിയാറില്ല. പൊന്നുകുട്ടി വന്നപ്പോൾ തൊട്ട് ജക്കോസി ഓൺ ചെയ്യാൻ വേണ്ടി ഭയങ്കര ബഹളമാണ്. വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് പൊന്നുകുട്ടി. സോ ഇതൊരു നല്ലൊരു ആഡ് ഓൺ ഫെസിലിറ്റിയാണ്. നമ്മളിപ്പോൾ പോയിട്ടുള്ള ഒട്ടുമിക്ക റിസോർട്ടിലും ഞാനിത് കണ്ടിട്ടില്ല. സ്കൂളിലാണെങ്കിൽ നമുക്കിപ്പോൾ അതിനുള്ളൊരു സൗകര്യമില്ല, കാരണം ഒരുപാട് പേര് വെള്ളത്തിലിറങ്ങിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചു നമ്മുടെ ജക്കോസി റൂം തന്നെ എടുക്കാം. സോ ഗൈസ് എന്തായാലും നമ്മളൊന്ന് ഫ്രഷായി ഒന്ന് ഷവറിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഒന്ന് ജക്കൂസിയിലൊക്കെ ഇറങ്ങി എന്നിട്ട് ഫുഡ് അടിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യം കാണാം. കുറച്ച് മട്ടൻ ബിരിയാണി അതേപോലെ കട്ട് ഫ്രൂട്ട്സാണ് നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തത്. തൽക്കാലം വിശപ്പാണെങ്കിലും നമ്മുടെ മട്ടൻ ബിരിയാണി എന്തായാലും നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 3 പേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാണ്ടിറ്റിയാണ്, 2 പേർക്കൊക്കെ ഈസി ആയിട്ട് കഴിക്കാം. സോ നമ്മൾ ഫുഡൊക്കെ അടിച്ചു നേരെ ഒന്ന് നടക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ആരൊക്കെയുണ്ട്, ഈ കാട്ടിൽ ആരൊക്കെയുണ്ട് പൊന്നു? പിന്നെ അങ്ങനെ ഞങ്ങൾ വീണ്ടും കുറേ നേരം നമ്മുടെ പൊന്നിക്കുട്ടിയുടെ കഥകളും കാര്യങ്ങളും എല്ലാം കേട്ട് അവിടെ മുഴുവൻ കറങ്ങി നടന്ന് പിന്നെ വീണ്ടും റൂമിൽ പോയി ജക്കൂസിയിൽ ഞങ്ങൾ കളിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല നൈറ്റായിരുന്നു. അവിടെ ഞങ്ങൾ നൈറ്റ് അങ്ങ് കോൾ ഓഫ് ചെയ്തു, കാരണം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു കീട്ടിലും പരിപാടി ചെയ്യാൻ വേണം. സ്പാ ദി നെക്സ്റ്റ് ഡേ. അങ്ങനെ ഞങ്ങൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ എന്തായാലും ഇടുന്നില്ല, ഒരു അടിപൊളി ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സ്പാ സെൻറ്ററിലേക്ക് വന്ന്. ഇത് ആക്ച്വലി സെപ്പറേറ്റാണ്, നമുക്കിപ്പോൾ റൂം എടുത്തില്ലെങ്കിലും പുറത്തുനിന്നാണെങ്കിലും വന്ന് ഇവിടെ ചെയ്യാൻ പറ്റും, മസാജ് ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കാൻ പറ്റും. നമ്മുടെ അച്ചു ആക്ച്വലി ഒരു സ്വീഡിഷ് മസാജ് ചൂസ് ചെയ്ത്, ഞാൻ ഡീപ്പ് ടിഷ്യൂ മസാജാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അച്ചു അവിടെ സ്പാ ചെയ്യാൻ വേണ്ടി കയറി. അപ്പോൾ ഞാനും ഒന്നും കൂടെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അല്ല പിന്നെ ഞങ്ങൾ കളിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ചെറിയൊരു പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഇങ്ങനെ ഒരു ചെറിയൊരു ട്രക്കിംഗ് ആണ്. നടന്ന രീതിയിൽ 1 മണിക്കൂർ എടുക്കുക പോയി വരാൻ വേണ്ടി. ഇവിടെ ആക്ച്വലി പോകുന്ന വഴി മറ്റേ ആന ക്രോസിംഗ് ഉള്ള സ്ഥലമാണെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ചെറിയൊരു ഏറുമാടം അതൊക്കെയുണ്ട്. അതൊന്നും ഇപ്പോൾ വർക്കിംഗ് അല്ല, ഇനി ഇത്ര ദൂരം നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഞാനും പൊന്നും കൂടെ കുറച്ചൊന്നും നടക്കുവാണല്ലേ. അച്ചുവിൻ്റെ സ്പാ കഴിയുന്നവരെ നമുക്ക് ഇങ്ങനെ കറങ്ങി നടക്കാം. ഓക്കെ ഓക്കെ വരുമ്പോ താങ്ക് യു. ശരിക്കും ഒരു കാട്ടിൽ ഒരു ഫീലാണ്, ചുറ്റും മരങ്ങളും. അടുത്തൊരു പാലമാണ്. അതെന്തുവാണ് ഇത്, അവിടെ എന്തൊക്കെയോ ഉണ്ട്, നമുക്ക് എന്താ മനസ്സിലാവുന്നില്ല. ശരിക്കും മരം തന്നെയാണ്. അപ്പോൾ ഇത് മരമല്ല കേട്ടോ, കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. ചിലപ്പോൾ നടക്കാനുണ്ട്. ഇതാണ് മറ്റേ നേരത്തെ പറഞ്ഞ ഏറുമാടം. ഇവിടെ ഇപ്പോൾ പണി നടക്കുന്നതാണ് എന്തോ. ഇന്ന് നമ്മൾ നേരെ തിരിച്ച് വീണ്ടും റിസോർട്ടിലേക്ക് തന്നെ പോവാണ്. നമുക്കധികം സമയമില്ല. ഇനിയിപ്പോൾ നമ്മുടെ സ്പായും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിയെ നമ്മൾ അങ്ങനെ ഇറങ്ങും. അങ്ങനെ അച്ചുവിൻ്റെ സ്പാ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി നമുക്ക് കോൾ വന്നു. ഇവിടെ നിന്ന് നേരെ നമ്മൾ ഓടിപ്പോയി, നേരെ 1 സമയം കഴിഞ്ഞാൽ നേരെ സ്പായിലൊക്കെ കയറി. ഒന്നും പറയണ കേട്ടോ, അടിപൊളി ട്രീറ്റ്മെൻ്റ് ആയിരുന്നു, അടിപൊളി. ഇപ്പോൾ നമ്മുടെ മിസ്റ്റർ മനു ആണ് ഇവിടെ ഉള്ളത്. നമ്മുടെ സ്പായുടെ ഓൾ ഇൻ ഓൾ ആണ് ഇവിടെ. ആക്ച്വലി ആൾക്കാർ സ്പാ ചെയ്യാൻ വേണ്ടി മാത്രമേ വരുന്നുള്ളൂ. ഇപ്പം ഇത് എന്നെ ഒന്ന് ഉടച്ച് കലക്കി മറിച്ചെടുത്ത് എനിക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനെനിക്ക് കൈ വെക്കാനുള്ള അവസരം പോലും തന്നില്ല. ഇനി സ്പായുടെ കാര്യങ്ങൾ, ഇവിടുത്തെ ഫെസിലിറ്റീസിൻ്റെ കാര്യം മിസ്റ്റർ മനു തന്നെ പറയും. മിസ്റ്റർ മനു തന്നെ നമ്മുടെ ചങ്കായിരുന്നു വന്നിരുന്നത്. നമ്മളെ എല്ലാ ഓൾ ഇൻ ഓൾ കാര്യങ്ങൾ സഹായിച്ച ആളാണ്. നിങ്ങളിവിടെ വരുവാണെങ്കിൽ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്.
ഇവിടെ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം കൊണ്ട് നടക്കണേലും ഇവിടുത്തെ മൊത്തം ഒരു 200 ഏക്കർ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇതിന്റെ ഏ ടു സെഡ് കാണണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെക്കാളും എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഞാൻ മണ്ണിന്റെ നമ്പറും കൂടെ എന്റെ താഴെ കൊടുക്കാം. അപ്പൊ നമുക്ക് വരുന്നതിന് മുമ്പ് എന്ത് മസാജിൽ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നേരത്തെ തന്നെ പറയാം. ഇവിടെ ഈ ആക്ച്വലി ഈ ബോഡി ബിൽഡിംഗ് ബിൽഡേഴ്സൊക്കെ ഉണ്ട്, അവരൊക്കെ വരെ ഇവിടെ വന്ന് മസാജ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ ഇന്ന് വന്നപ്പോൾ ഇന്ന് 4 മണിക്ക് ഒരാൾക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ട്. സോ സംഭവം അടിപൊളിയായിരിക്കും. പിന്നെ ഇവിടെ താഴെ ഞങ്ങൾക്ക് ഒന്ന് നടക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് നമുക്ക് സമയമില്ല, നമുക്ക് ഇന്നലെ ചെക്കൗട്ട് ചെയ്യണം, നാളെ എനിക്കൊരു മീറ്റിംഗ് ഉള്ള കാരണം എന്തായാലും ഇവിടെ നിന്ന് അറിഞ്ഞാൽ ഒരു മാർഗ്ഗമില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു ദിവസത്തെ സ്റ്റേ എലിക്സർ ഹിൽസിൽ കഴിഞ്ഞ് ഞങ്ങൾ ഫുള്ളായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഫാമിലിയായിട്ട് വന്ന് ഞാനും അച്ചും പൊന്നും ഫുള്ളായിട്ട് എൻജോയ് ചെയ്ത്, ഞാനും അച്ചും സ്പായൊക്കെ ചെയ്ത്. ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് വന്നിട്ട് ഒരു റിസോർട്ടിൽ വന്ന് സ്പാ ചെയ്യുന്നത് ആദ്യമാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളത് ഇറങ്ങുകയാണ് എലിക്സർ ഹിൽസിലേക്ക്. എലിക്സർ ഹിൽസിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ആലപ്പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ, ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ. എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.